ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാൻഡ്മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വെറുതെ ഗ്യാസിൻ്റെ മേലെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ല ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ, വളരെ സോഫ്റ്റും. ഇത് ഞാൻ ഞെക്കി കാണിച്ചുതരാം. കണ്ടോ, ഇങ്ങനെ ഞെക്കുമ്പോൾ ഉള്ളിൽ പോകും, അത്രയും സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബൗളിൻ്റെ മേലെ അരിപ്പ വെച്ചിട്ട് ഒരു 1.5 ഗ്ലാസ് മൈദ അല്ലെങ്കിൽ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇടാം. ഓക്കെ, ഇത് നമുക്ക് അരിച്ചെടുക്കണം, 3 തവണ അരിച്ചെടുക്കണം ഈ പൊടികൾ കേട്ടോ. എന്നാൽ മാത്രമേ അതിൽ കട്ട ഉണ്ടാവാതിരിക്കുള്ളൂ. ഇനി ബേക്കിംഗ് പൗഡർ ഒരു 1/4 സ്പൂൺ. അപ്പോൾ ഈ മൈദയുടെ അളവിനനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാം എടുക്കുന്നത്. 1/4 സ്പൂണും ബേക്കിംഗ് പൗഡർ, എത്ര ബേക്കിംഗ് പൗഡർ എടുത്തോ അതിൻ്റെ പകുതി ബേക്കിംഗ് സോഡ. ഓക്കെ, അതിനുശേഷം കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് നമ്മളിത് ഇങ്ങനെ അരിപ്പയിലിട്ട് ഈ പൊടികൾ 3 തവണ അരിച്ചെടുക്കുമ്പോഴേ അതിലെ കട്ടകളൊക്കെ പോകുള്ളൂ. അതിലേക്ക് കൊക്കോ പൗഡറും കൂടി ഇടുക. കൊക്കോ പൗഡറൊക്കെ ശരിക്കും കട്ട വരും ഇടയിൽ, അതിനൊരുപാട് ചാൻസസ് ഉണ്ട്. അതിനാൽ നമ്മൾ ഇതും ആ കൊക്കോ പൗഡറും കൂടി ഇന്ന്. കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് 1 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടാലും മതി, ബ്രൂ തന്നെ ഇടണം കേട്ടോ. 3 തവണ ഞാൻ അരിച്ച് പൊടി മാറ്റിവെച്ചു. ഇനി 1 ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ 1.5 ഗ്ലാസ് മൈദയ്ക്ക് നമ്മൾ 1 ഗ്ലാസ് പഞ്ചസാര വിഷമിടണം. വെറും പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ചിട്ട് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗളിൽ 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, മിക്സിയിൽ അടിച്ചാൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ, കാരണം ഇതിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു സോഫ്റ്റും ഇതായിട്ട് വരും. അപ്പോൾ അതേ 3 മുട്ട ഞാനൊന്ന് ബീറ്റ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് പൊടിച്ച പഞ്ചസാരയിലേക്ക് കുറച്ച് കുറച്ച് ചേർക്കുക. 2 തവണയാണ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയ ശേഷം ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ഈ പൊടികൾ നമ്മുടെ മേത്തേക്ക് അങ്ങ് തീർക്കി. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടോ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക്, ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെ ബാക്കി ഉള്ള പഞ്ചസാര ഫുള്ളായിട്ട് ഞാൻ 2-3 തവണയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു വെള്ള ക്രീം ലുക്കിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞത് കണ്ടോ, ഇങ്ങനെ ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത്, നമ്മൾ കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടില്ലേ, ആ മിക്സ് നമ്മൾ ഒറ്റടിക്ക് ചേർക്കാതെ ഒരു 3 തവണയായിട്ട് കുറച്ച് 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 ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളത് ഇതിങ്ങനെ ഈ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. കുത്തി മറിച്ച് ഇളക്കരുത്, അതിൻ്റെ സോഫ്റ്റ് പോവും. നമ്മളത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഉണ്ടോ, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതിങ്ങനെ 2-3 തവണയായിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചേർത്ത് എടുക്കാം. ഉണ്ടോ, ചേർത്തിട്ട് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ 1/4 ഗ്ലാസ് എടുത്തിട്ട്, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, ഇത് മാത്രമേ പറ്റുള്ളൂ, വെളിച്ചെണ്ണ പറ്റില്ല. 1/4 ഗ്ലാസ് നമ്മളതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കാം. ഇതും ഫോൾഡ് ചെയ്തുതന്നെ എടുക്കുക. ആദ്യം സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കും, നമ്മൾ ഇളക്കി വരുമ്പോൾ കറക്റ്റാണ്, കാരണം മാവ് ഭയങ്കര കട്ടിയായിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് നമ്മൾ ഇളക്കി വരുമ്പോൾ എന്നിട്ടും ഭയങ്കര കട്ടിയായപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസിൻ്റെ അടുത്ത് പാല് ഒഴിച്ചു കൊടുത്തു. തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ആവും, ചൂട് പാലാവരുത്. റൂം ടെമ്പറേച്ചറുള്ള പാല് പശുവൻ പാലോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മളത് ഇളക്കി കൊടുക്കുക. ഇനി പശുവൻ പാൽ ഇല്ലാത്തവർക്ക് കുറച്ച് വെള്ളമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, കാരണം ചിലർക്കത് ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്, അപ്പം മേടിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പാൽപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമാണെങ്കിലും മതി. അതെ, അപ്പം നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇതിൽ സൺഫ്ലവർ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ബട്ടർ പേപ്പറൊന്നും ഇടുന്നില്ല കേട്ടോ, ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇടാം. എനിക്ക് അടി ഒട്ടും പിടിക്കാറില്ല, നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ ഒരിക്കലും നമുക്ക് അടി പിടിക്കാറില്ല. നമ്മൾ ഈ ഒരു ഫ്രൈ ഇതിൻ്റെ മേലെ നമ്മൾ പാനിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ കട്ടി ഉണ്ടാവണം അതിന് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അതിനുശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ എയർ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് നമ്മൾ നന്നായി ഫ്ലെയിം കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായി ഫ്ലെയിം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിങ്ങനെ വെച്ച ശേഷം നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഓരോന്നും ചെറിയ ഫ്ലെയിം കത്തിയിട്ടുണ്ട്, ഒരു സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നാൽ മതി. 45 മിനിറ്റ് കണക്കാണ് സ്ലോ ഫ്ലെയിമിൽ, വളരെ സ്ലോ ഫ്ലെയിമിലിട്ട് നോക്കുക. അതിന് ശേഷം ആയില്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്ക് ഇതാവാം.
അപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്നു, ഒരു ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്യാഷ് നോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് തുറന്നത്. അല്ലെങ്കിൽ 45 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതി, ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ക്യാഷ് നോട്ട് ഇടണമെങ്കിൽ അതിൻ്റെ മേലിട്ട് കൊടുക്കാം. ഓക്കെ, 30 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ കേക്ക് താഴ്ന്നു പോകും. അതിൻ്റെ സെൻറ്ററിൽ മാത്രം ഇങ്ങനെ ക്യാഷ് നോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി വീണ്ടും മൂടി വെച്ചിട്ട് 15 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ ക്യാഷ് നട്ട് അല്ലെങ്കിൽ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അടിയിൽ പോകില്ല. കണ്ടോ, അതിങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാം. വെച്ച് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ്, മൊത്തം 45 മിനിറ്റ് എടുത്തത് നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേക്ക്. അപ്പോൾ ഇത് ടൂത്ത്പിക്ക് വെച്ചോ കത്തി വെച്ചോ കുത്തി നോക്കാം. ഞാൻ കുത്തി നോക്കിയിട്ടുണ്ട്, ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാണ്, തൊടുമ്പോൾ കണ്ടോ ഉള്ളി പോകുന്നുണ്ടോ. ഇനി നമുക്ക് ഇത് സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വെടി വെച്ചെടുക്കാം. ഓൾറെഡി വിട്ട് തന്നെ നിൽക്കുന്നത് കണ്ടോ, ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. മൈദാമാവിനെ വേണോ നിർബന്ധമൊന്നുമില്ല, ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാം. ഒരു പ്ലേറ്റ് മേലെ വെച്ചിട്ട് അത് കമഴ്ത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം കേക്ക് അടി പിടിച്ചിട്ടുണ്ടോ ഇല്ലേ. ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടില്ല ഞാൻ, വളരെ സിമ്പിളായിട്ട് ആണ് ചെയ്തെടുത്തത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇതിൽ തട്ടിക്കൊടുക്കുക. ദേ കണ്ടോ, കേക്ക് ഒട്ടും അടി പിടിച്ചിട്ടില്ല. ദേ ഇനി അതിൻ്റെ പാത്രത്തിൻ്റെ അടി കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു ഇത്തിരി കൂടി അടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടു നമ്മളുടെ കേക്ക് റെഡി ആയിട്ട്. നമ്മൾ ആ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ക്യാഷ്യറിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് അതിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ ഇട്ടെങ്കിൽ ഉള്ളിൽ പോയേനെ, കേക്ക് അങ്ങ് ഉള്ളിൽ പോവുകയും ചെയ്യും. ഇതേ കണ്ടോ, ഇത്ര സോഫ്റ്റാണ്, നോക്കിക്കണ്ടേ. ദേ അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ സ്ലോ ഫ്ലെയിമിൽ നമ്മൾ മാവ് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെക്കുമ്പോൾ വളരെ സ്ലോ ഫ്ലെയിമിലായിരിക്കണം. 40 മിനിറ്റ് 45 മിനിറ്റ് ഓക്കെ, അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. കണ്ടോ, അത്ര സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ബീറ്റർ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്യാവുന്നതാണ്, മിക്സ് ചെയ്ത ജാറിൽ ബീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഗ്രാമീണ ടിപ്സ് എന്ന പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.